ജനസേവാ സംഘടനയുടെ നേതൃത്വങ്ങൾ, മറ്റുള്ള അംഗങ്ങൾ, ബഹുമാന്റെ ആദരണീയരായ ജനങ്ങൾ, ഈ ഒരു സംഭവമായിട്ട് ഇങ്ങനെ ഒരു വിഷയം നടന്നിട്ട് നമ്മൾ വാട്സപ്പ് കൂട്ടായ്മ നമ്മളാൽ കഴിയുന്ന ഒരു രീതിയിൽ ഒരു എന്തെങ്കിലും ചെയ്യാമെന്നുള്ള രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊരു തുക കണ്ടെത്തുകയും ഈ ബഹുമാനപ്പെട്ട ജിസി അവർക്ക് പറഞ്ഞതുപോലെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആ ഒരു ലക്ഷ്യത്തിലെത്തിപ്പെടാൻ സാധിക്കാതെ വന്നപ്പോൾ നമ്മൾ ഈ തുക ആ കുടുംബത്തിന് കൈമാറാൻ വേണ്ടി തീരുമാനിച്ച ഒരു ഘട്ടത്തിലാണ് ഇത്തരം ഒരു ആശയങ്ങളൊക്കെ ഉടലെടുത്തത്. തീർച്ചയായിട്ടും നമ്മളിതിൽ നമുക്ക് പലർക്കും പല രാഷ്ട്രീയങ്ങളും സംഘടനകളും ഒക്കെ ഉണ്ടെങ്കിലും പക്ഷെ നമ്മൾ ഇതിനെല്ലാം അതീതമായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു പുതിയൊരു ആശയം നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമ്മളെ കൊണ്ട് സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നമ്മൾ ഇന്ന് എല്ലാവരും ഒരുമിച്ചിരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച ധാരാളം അംഗങ്ങളും ഇവിടെ ഈ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞതുപോലെ അഹങ്കാരം എന്നുള്ള ഒന്ന് നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് നമ്മളെ കൊണ്ട് സാധ്യമായി ആവില്ല. നമ്മളതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് കൂട്ടായ്മ ഇതിൽ യഥാർത്ഥത്തിൽ ഇതിൽ ഇതിനു വേണ്ടിയിട്ട് ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട് ഇത് വർക്ക് ചെയ്ത ഒരാളെ ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ചാവൽ സാഹിബ് അദ്ദേഹമാണ് ഞങ്ങളുടെ വാട്സപ്പിൻ്റെ മെയിൻ അഡ്മിൻ. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇരിക്കേണ്ടത്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ മഹബൂബ് ഖാൻ അദ്ദേഹം പിന്നെ ഷാവുൽ സാഹിബ് ഇവരൊക്കെ ഇടപെട്ടു. പിന്നെ ഈ പറയുന്ന ജസ്റ്റിൻ സാഹിബും മറ്റുള്ള എല്ലാവരും ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് നല്ലൊരു കാര്യമായിട്ട് ഭവിച്ചു. ഇതുപോലെ ഇനിയും തുടർന്ന് നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് പല പല കാര്യങ്ങളും ചെയ്യാം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവിധ ഈ സംഘടനയിലെ ഈ അദ്ദേഹത്തിന് പ്രത്യേകമായ ഞാൻ ആശംസകൾ അർപ്പിക്കുകയാണ്. അതോടൊപ്പം ഇതിനു വേണ്ടിയിട്ട് മനസ്സ് വെച്ച് ഇതിന് ഒരു വ്യക്തിയുടെ ആരോഗ്യ പ്രശ്നത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും പേര് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഒരു മനസ്സ് നല്ലൊരു മനസ്സാണ് അതിൽ തെളിയിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഞാൻ ആശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.